വടക്കൻ കേരളത്തിൽ മിക്കയിടങ്ങളിലും ഇന്ന് പുലർച്ചെ വരെ മഴ ശക്തമായിരുന്നു. കണ്ണൂരിൽ മതിലിടിഞ്ഞ് ഒരാൾ മരിച്ചു. കോഴിക്കോട് കാവിലുംപാറയിൽ ഉരുൾപൊട്ടി. കുറ്റ്യാടി പുഴ കരകവിഞ്ഞൊഴുകിയതിനാൽ 7 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കോഴിക്കോട് ജില്ലയിലെ പുഴകളുടെ തീരത്തുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഇന്നലെ വൈകിട്ട് തുടങ്ങിയ ശക്തമായ കാറ്റുമഴയും ഇന്ന് പുലർച്ചെയോടെയാണ് വടക്കൻ കേരളത്തിലെ മിക്കയിടങ്ങളിലും കുറഞ്ഞത്. ഏറ്റവും അധികം മഴ ലഭിച്ചത് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ്. കണ്ണൂർ ജില്ലയിലെ വലിയന്നൂരിൽ മതിലിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. മഠത്തിൽ ഹംസയാണ് മരിച്ചത്. മതിലിടിഞ്ഞ ഉടൻ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സാരമായി പരിക്കേറ്റ ഹംസയുടെ മകൻ ചികിത്സയിലാണ്. കൊട്ടിയൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടു. കോഴിക്കോട് ജില്ലയിലെ കാവിലുംപാറ പഞ്ചായത്ത് മുറ്റത്തുപ്ലാവ് മലയിൽ ഉരുൾപൊട്ടി 600 മീറ്റർ റോഡ് നശിച്ചു. ആളപായമോ കൃഷിനാശമോ ഉണ്ടായിട്ടില്ലെങ്കിലും അതീവ ജാഗ്രത വേണമെന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശം. കുറ്റ്യാടിപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനാൽ തൊട്ടിൽപ്പാലം ചോയിച്ചുണ്ട് ഭാഗത്ത് 9 വീടുകളിൽ വെള്ളം കയറി. വീടുകളിലുള്ളവരെ രാത്രി തന്നെ ബന്ധുവീടുകളിലേക്ക് മാറ്റി. കുറ്റ്യാടി ടൗണിലും നിരവധി കടകളിൽ വെള്ളം കയറി. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പുലിരാമ്പാറ വിലങ്ങാട് മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലവെള്ളപ്പാച്ചിലുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ പുഴയിലിറങ്ങരുതെന്നാണ് നൽകിയ നിർദ്ദേശം. അടിയന്തര സാഹചര്യത്തിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ വിവിധ ജില്ലകളിൽ സൗകര്യം ഏർപ്പെടുത്തിയതായി അതത് ജില്ലാ ഭരണകൂടങ്ങൾ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.